നമസ്കാരം സ്വാഗതം യമനിലെ ജയിലിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് കഴിയുന്ന നിമിഷപ്രിയയുടെ മോചനത്തിനായുള്ള പ്രാരംഭ ചർച്ചകൾക്കായി പണം കൈമാറാൻ കേന്ദ്ര സർക്കാർ അനുമതി പ്രാരംഭ ചർച്ചകൾ നടത്താനുള്ള പണം ഇന്ത്യൻ എംബസി വഴി കൈമാറാൻ അനുമതി തേടി നിമിഷപ്രിയയുടെ അമ്മ പ്രേമകുമാരി കേന്ദ്രത്തെ സമീപിച്ചിരുന്നു പ്രാരംഭ ചർച്ചകൾ തുടങ്ങണമെങ്കിൽ നാൽപ്പതിനായിരം യു എസ് ഡോളർ ആദ്യം കൈമാറണമെന്നും അത് എംബസി വഴി ലഭിക്കാൻ അനുമതി നൽകണമെന്നുമായിരുന്നു പ്രേമകുമാരി ആവശ്യപ്പെട്ടത് എംബസിയുടെ അക്കൗണ്ടിൽ പണം എത്തിയാൽ അത് കൈമാറാനുള്ള നടപടികൾ പൂർത്തിയാക്കാനും കേന്ദ്രം അനുമതി നൽകി മോചനത്തിന് വേണ്ടിയുള്ള പ്രാരംഭ ചർച്ചകൾക്കായുള്ള പണം കൈമാറുന്നതിനായാണ് ഇപ്പോൾ അനുമതി നൽകിയിരിക്കുന്നത് ചർച്ചകൾക്ക് പണം കൈമാറേണ്ടതുണ്ടെന്നും അത് എംബസി വഴി കൈമാറാൻ അനുമതി നൽകണമെന്നുമായിരുന്നു പ്രേമകുമാരി ആവശ്യപ്പെട്ടിരുന്നത് എംബസിയുടെ അക്കൗണ്ടിൽ പണം ലഭിച്ചു കഴിഞ്ഞാൽ അത് യമൻ തലസ്ഥാനമായ സ്ഥാനയിൽ അവർ നിർദ്ദേശിക്കുന്നവർക്ക് പണം കൈമാറാനുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കണമെന്നും അധികൃതർ അറിയിച്ചിട്ടുണ്ട് യമൻ പൗരൻ തലാൽ മഹദി കൊല്ലപ്പെട്ട കേസിലാണ് പാലക്കാട് കൊല്ലങ്കോട് സ്വദേശിനി നിമിഷപ്രിയ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് യമൻ ജയിലിൽ കഴിയുന്നത് രണ്ടായിരത്തി പതിനേഴിലായിരുന്നു കേസിന് ആസ്പദമായ സംഭവം തലാൽ അബ്ദുൽ മഹദി എന്ന യമൻ സ്വദേശിയെ കൊലപ്പെടുത്തിയെന്നതാണ് കേസ് വിവാഹശേഷം ശേഷം രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് നിമിഷപ്രിയ വീണ്ടും യമനി നഴ്സായി പോയത് ഭർത്താവ് ടോമിയും യമനെ ജോലിക്കായി എത്തിയിരുന്നു യമൻ പൗരൻ തലാൽ അബ്ദുൾ മഹദിയുടെ പാർട്ട്ണർഷിപ്പിൽ ക്ലിനിക് തുടങ്ങിയതാണ് നിമിഷയുടെ ജീവിതം മാറിമറിയാൻ കാരണമായത് ക്ലിനിക് ആരംഭിച്ച ശേഷം ഭർത്താവും മകളും നാട്ടിലേക്ക് വന്നെങ്കിലും ഇതിനിടയിൽ യമനിൽ യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടതിനാൽ നിമിഷയ്ക്ക് തിരിച്ചു വരാൻ കഴിഞ്ഞില്ല ഇതോടെയാണ് നിമിഷ യമൻ പൗരന്റെ കുരുക്കിൽ കുടുങ്ങിയത് നിമിഷയും യമൻ സ്വദേശിയായ മറ്റൊരു പെൺകുട്ടിയും തലാൽ അബ്ദുൾ മഹദിയുടെ ശാരീരികവും മാനസികവുമായ പീഡനത്തിനിരയാവുകയായിരുന്നു ഇവരുടെ പാസ്പോർട്ട് ഉൾപ്പെടെ തലാൽ പിടിച്ചെടുത്തു ഇയാളുടെ ശല്യം സഹിക്കവയ്യാതെയാണ് മയക്കുമറന്ന് കുത്തിവെച്ച പാസ്പോർട്ടുമായി നിമിഷയും യമൻ വനിതയും രക്ഷപ്പെട്ടത് എന്നാൽ പോലീസ് പിടികൂടിയ ഇവരെ ജയിലിൽ അടച്ചു ഇതിനിടെ തലാലിന്റെ മൃതദേഹം ഇവരുടെ ക്ലിനിക്കിൽ നിന്ന് വെട്ടിമുറിച്ച നിലയിൽ ലഭിച്ചതോടെ കൊലക്കുറ്റം ചുമത്തി വിചാരണ ചെയ്യുകയായിരുന്നു തലാലിനെ താൻ കൊലപ്പെടുത്തിയിട്ടില്ലെന്ന് യമൻ വിചാരണ കോടതിയെ ബോധ്യപ്പെടുത്താൻ നിമിഷയ്ക്ക് കഴിഞ്ഞില്ല ഇതോടെയാണ് നിമിഷപ്രിയെ വധശിക്ഷയ്ക്ക് യമനി വനിതയെ ജീവബന്ധനം തടവിലും ശിക്ഷിച്ചത് ഇതിനെതിരെ നിമിഷ നൽകിയ അപ്പീൽ വിചാരണ കോടതി തള്ളുകയായിരുന്നു പിന്നീട് യമൻ സുപ്രീം കോടതിയെ സമീപിച്ചെങ്കിലും സുപ്രീം കോടതിയും അപ്പീൽ തള്ളി ഇതോടെയാണ് നിമിഷയുടെ ജീവിതം തന്നെ അപകടത്തിലാവുന്നത് കൊല്ലപ്പെട്ട വ്യക്തിയുടെ അവകാശികൾ മാപ്പ് നൽകിയാൽ മാത്രമേ വധുശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ നിമിഷയ്ക്ക് കഴിയുകയുള്ളൂ ക്രൂരമായ പീഡനത്തിനിരയായിരുന്ന നിമിഷ ക്ലിനിക്കിൽ ജോലി ചെയ്തിരുന്ന യുവതിയുടെയും മറ്റൊരു യുവാവിന്റെയും നിർദ്ദേശപ്രകാരം അമിത ഡോസ് മരുന്ന് കുത്തിവെച്ചതാണ് മരണത്തിന് ഇടയാക്കിയത് മരുന്ന് കുത്തിവയ്ക്കാൻ സഹായിച്ച നഴ്സ് ഹാൻ ഇതേ ജയിലിൽ ജീവപര്യന്തം ശിക്ഷ അനുഭവിക്കുകയാണ് പന്ത്രണ്ട് വർഷങ്ങൾക്കു ശേഷം പ്രേമകുമാരിക്ക് മകളെ കാണാൻ അവസരം ലഭിച്ചിരുന്നു നീണ്ട കാത്തെടുപ്പിനും നിയമ പോരാട്ടങ്ങൾക്കും ഒടുവിലായിരുന്നു പ്രേമകുമാരിക്ക് മകളെ കാണാനായത് ജയിലിനോട് ചേർന്ന പ്രത്യേക മുറിയിലായിരുന്നു ഇരുവരുടെയും കൂടിക്കാഴ്ചയ്ക്ക് ജയിൽ അധികൃതർ അവസരമൊരുക്കിയത് ഇരുവർക്കും പുറത്തുനിന്നുള്ള ഭക്ഷണം നൽകാനും അനുമതി നൽകി യമനിലേക്ക് പോകാൻ അനുവാദം നൽകണമെന്ന അമ്മയുടെയും നിമിഷപ്രിയ സേഫ് ഫോറത്തിന്റെയും കേന്ദ്ര സർക്കാർ സുരക്ഷാ കാരണങ്ങൾ തള്ളിയിരുന്നു ഇതേ തുടർന്നായിരുന്നു മകളുടെ ജീവൻ രക്ഷിക്കാൻ സഹായം അഭ്യർത്ഥിച്ചും പോകാൻ അനുമതി തേടിയും അമ്മ പ്രേമകുമാരി ഡൽഹി ഹൈക്കോടതിയെ സമീപിച്ചത് തുടർന്ന് നിയമ പോരാട്ടത്തിലൂടെയായിരുന്നു സ്വന്തം നിലയിൽ യമനിലേക്ക് പോകാൻ നിമിഷയുടെ അമ്മയ്ക്കും സാമൂഹിക പ്രവർത്തകൻ സാബു ജറോമിനും കോടതി അനുമതി നൽകിയത്